വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കുമെന്ന പിണറായി സർക്കാരിന്റെ ഉറപ്പ് അത് നടപ്പാക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ ഉറപ്പ് രണ്ടാം പിണറായി സർക്കാർ തന്നെ നടപ്പാക്കുന്നു. അത്ര എളുപ്പമായിരുന്നില്ല വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെയും കരാർ ഏറ്റെടുത്ത അദാനി പോർട്സിന്റെയും മുന്നിലുണ്ടായിരുന്ന ദൗത്യം. അദാനി ആയതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതിക്ക് കേന്ദ്രം മുടക്കു വയ്ക്കാത്തത്. കേന്ദ്രം പരവയ്ക്കുമെന്നത് മുൻകൂട്ടി കണ്ടിട്ടാണ് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കൺസോർഷ്യം നേരിട്ട് അദാനി ഗ്രൂപ്പുമായി തുറമുഖത്തിന്റെ നിക്ഷേപ കരാറിൽ ഏർപ്പെട്ടത്. ഒടുവിൽ ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം വരുന്ന ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്യും എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ജൂലൈ 12 നടക്കുന്ന ചടങ്ങിൽ വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കും. ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ പങ്കെടുക്കും. അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുന്നില്ല. വിഴിഞ്ഞം തുറമുഖം വരുന്നതോടുകൂടി താൻ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുമോ എന്ന് ഒരിക്കൽ കൂടി സർക്കാരിനോട് ചോദിച്ച് ഉറപ്പുവരുത്തുകയാണ് അടുത്തിടെ സ്ഥാനമൊഴിഞ്ഞ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. പ്രദേശവാസികൾക്ക് തൊഴിലുൾപ്പെടെ ഇടത് സർക്കാർ നൽകിയ ഉറപ്പുകളെല്ലാം പാലിക്കപ്പെടും എന്ന് തന്നെയാണ് മന്ത്രി വാസവിന് വേണ്ടി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഉറപ്പ് നൽകിയത്. സർ, കേരളത്തിൻ്റെ ചരിത്രത്തിന് ഇതിഹാസമായി മാറാൻ പോകുന്ന നമ്മുടെ വിഴിഞ്ഞം കപ്പൽ തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ്. സ്വാഭാവികമായും ആ പ്രദേശത്തെ പ്രാദേശികമായ ജനങ്ങളെ പരിപൂർണമായും അതിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള എല്ലാ പരിപാടികളും എല്ലാം ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കാനാണ് ഈ അവസരം. യെസ് മിനിസ്റ്റർ. സർ, അവിടെ തൊഴിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നൈപുണ്യ തൊഴിൽ പരിശീലന കേന്ദ്രം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് ആൾക്കുള്ള തൊഴിൽ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ വിസിലുമായി ബന്ധപ്പെട്ടും അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടും തുറമുഖവകുപ്പ് വ്യക്തമായി ചർച്ച ചെയ്ത് ആ പ്രദേശത്തുള്ള ആളുകളുടെ സംരക്ഷണത്തിന് നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു 100% ആളുകളെ ഇതിനോടകം തന്നെ ആ ആവശ്യത്തിലേക്ക് ജോലിയിലേക്ക് നിയമിച്ചിട്ടുണ്ട്. ഈ കരാർ പ്രകാരം ഇളവ് കാലയളവ് ആരംഭിക്കുന്നത് 2015 ഡിസംബർ 5 നിജപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ അതേ ദിവസം തന്നെ ആരംഭിക്കുകയും ചെയ്തു. പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും അങ്ങനെ എളുപ്പമായിരുന്നില്ല. 20 മീറ്റർ ആഴത്തിലുള്ള ബ്രേക്ക് വാട്ടർ പോലുള്ള രാജ്യത്തെ പ്രധാന എഞ്ചിനീയറിംഗ് നിർമ്മിതികളിൽ ഇത് തികച്ചും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. തുടക്കത്തിലും പിന്നീടുള്ള കാലയളവിലും പദ്ധതി നടപ്പാക്കുന്നതിൽ നിരവധി പ്രശ്നങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും തടസ്സം നിന്നു. പദ്ധതിയുടെ നിർണായക ഘട്ടമായ 3000 മീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടറിന്റെ പുരോഗതി നിർമ്മാണ വസ്തുക്കളുടെ കുറവ് കാരണം ഒരിടയ്ക്ക് മന്ദഗതിയിലായി. 2017 ഡിസംബറിൽ അതുവരെ നിർമ്മിച്ച ബ്രേക്ക് വാട്ടറിന് പടിഞ്ഞാറൻ തീരത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള വെച്ച് ഏറ്റവും തീവ്രമായ ചുഴലിക്കാറ്റുള്ളതായ ഓഖി കാറ്റിൽ വലിയ നാശനഷ്ടമുണ്ടായത്. 2018 പ്രളയം, 18 അസാധാരണമായി ഉയർന്ന തിരമാലകൾ, 19 വെള്ളപ്പൊക്കം, മഹാ ടൗട്ടെ എന്നീ ചുഴലിക്കാറ്റുകൾ, പ്രാദേശികമായുള്ള പ്രകൃതിക്ഷോഭം, കോവിഡ്-19 ആഗോള പ്രതിസന്ധി, ഇതെല്ലാം കൂടി ആയപ്പോഴേക്കും തുറമുഖ നിർമ്മാണം മന്ദഗതിയിലായി. പിന്നീട് പാറകളുടെ ദൗർബല്യം എന്ന വെല്ലുവിളി. സ്വന്തം ക്വാറി സ്ഥാപിക്കുകയും തമിഴ്നാട്ടിലെ ക്വാറി ഉൾപ്പെടെയുള്ള മറ്റ് സ്രോതസ്സിൽ നിന്നും പദ്ധതിക്ക് ആവശ്യമായ 80 ലക്ഷം ടൺ പാറക്കല്ലുകൾ എത്തിക്കുക എന്ന വലിയ ലക്ഷ്യവും കൈവരിച്ചു. പദ്ധതിക്കായുള്ള പോർട്ട് ഓപ്പറേഷൻ കെട്ടിടം 2020 ഉദ്ഘാടനം ചെയ്തു. 220 kV സബ്സ്റ്റേഷൻ 2021 കമ്മീഷൻ ചെയ്തു. സെക്യൂരിറ്റി ബിൽഡിംഗ്, പോർട്ട് സബ്സ്റ്റേഷൻ, ഗേറ്റ് കോംപ്ലക്സ് എന്നിവ 2022 തന്നെ പ്രവർത്തനം തുടങ്ങി. 23 ഒക്ടോബർ 15 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ക്രെയിനുകളുമായി എത്തിയ ആദ്യ കപ്പലിനെ സ്വീകരിച്ചതോടെ വിഴിഞ്ഞം യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തു തുടങ്ങി. ഇതുവരെ 2960 മീറ്റർ ബ്രേക്ക് വാട്ടർ പൂർത്തിയായിട്ടുണ്ട്. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. 800 മീറ്റർ കണ്ടെയ്നർ ബെർത്ത് പൂർത്തിയായിട്ടുണ്ട്. 600 മീറ്റർ കണ്ടെയ്നർ ബെർത്ത് പ്രവർത്തനത്തിന് തയ്യാറാണ്. 1700 മീറ്ററിൽ 600 മീറ്റർ പോർട്ട് അപ്രോച്ച് റോഡും കമ്മീഷൻ ചെയ്തു. റോഡ് കണക്ടിവിറ്റിയുടെ ശേഷിക്കുന്ന ജോലികൾ ഇതാ ധ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. തുറമുഖത്തിന്റെ ആദ്യ ഘട്ടത്തിനായി 8 റെയിൽ മൗണ്ടഡ് ക്രെയിനുകൾക്കും 24 കാൻലിവർ റെയിൽ മൗണ്ടഡ് ഗ്യാൻട്രി ക്രെയിനുകൾക്കുമാണ് ഷാങ്ഹായ് ഷെൻഹുവ പോർട്ട് മിനിസ്ട്രി കമ്പനിക്ക് ഓർഡർ നൽകിയത്. ഇതിലൊന്നൊഴുകി ബാക്കിയെല്ലാം എത്തി. ഈ ഉപകരണങ്ങളെല്ലാം കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാധുനിക ഉപകരണങ്ങളും അത്യാധുനിക ഓട്ടോമേഷൻ IT സംവിധാനങ്ങളും ഉള്ളതാണ് ഇന്ത്യയിലെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ ഈ വിഴിഞ്ഞം തുറമുഖം. കേരള സർക്കാർ പൊതു സ്വകാര്യ പങ്കാളിത്ത മോഡിൽ നടപ്പാക്കുന്ന സാമ്പത്തിക അടിസ്ഥാന സ്വകാര്യ വികസന പദ്ധതിയായ വിഴിഞ്ഞം കേരളത്തിലെ എക്കാലത്തും വലിയ സ്വകാര്യ മേഖല നിക്ഷേപം തന്നെയാണ്. തുറമുഖം പൂർണ്ണതോതിൽ കമ്മീഷൻ ചെയ്യുന്ന തയ്യാറെടുപ്പുകളിലൂടെ ട്രയൽ ഓപ്പറേഷൻ ആരംഭിക്കാൻ ഒരുക്കങ്ങൾ ഇതാ പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു. ഇത് ഇടത് സർക്കാർ കേരളത്തിനും രാജ്യത്തിനും നൽകിയൊരു ഉറപ്പാണ്. ആ ഉറപ്പാണ് ഇപ്പോൾ ഇവിടെ കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മാസങ്ങൾക്കകം ഔദ്യോഗികമായി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് എത്തും. അതോടെ കേരളത്തിലെ തിരക്കേറും, കേരളത്തിലെ റോഡുകളിലെ തിരക്കേറും, കേരളത്തിലേക്കുള്ള കപ്പൽ റൂട്ടിലെ തിരക്കേറും. എന്തായാലും
അന്താരാഷ്ട്ര ഷിപ്പുകളടക്കം കേരളത്തിൽ വിഴിഞ്ഞത്തിലെത്തി ചരക്കിറക്കി രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള ചരക്ക് നീക്കം ഇതുവഴി സുഗമമായി നടത്താമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും വിഴിഞ്ഞം പോർട്സ് അധികൃതരുടെയും പ്രതീക്ഷ. 2034 കേരളത്തിന് വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നുള്ള ആദ്യ ലാഭവിഹിതം കിട്ടിത്തുടങ്ങണം എന്ന് തന്നെയാണ് വിഴിഞ്ഞം പോർട്സിന് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശവും. 2028 രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാകും എന്നൊരു ടാർഗറ്റോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ പൂർത്തിയാകുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടമാണ്. പ്രതിവർഷം 400 കോടി രൂപ GST ഇനത്തിൽ മാത്രം കേരളത്തിന് ലഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. എന്തായാലും കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരു നാഴികക്കല്ലായി മാറുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യം.